Hello everyone. NITI Ayog enna PSU'de valare important aayittulla oru topic umayi bandhappetta information aanu innu njan ningalumayi share cheyyunnathu. PSC examukalkku prepare cheyyunna ella kootukarum channel subscribe cheyyanum innu thanne ningalude kootukarumayi link share cheyyanum marakkarathu. NITI Ayog enna topicilekku povunnathinu munpu thanne endaanu aasoothranam athava planning enna topicumayi bandhappettu PSC iduvare chodichu chodyangalaanu discuss cheyyunnathu. So, the first point is that Aasoothranam enna aashayam aadyamayi udalettathu USSR laanu. USSR inde full name endanu? Union of Soviet Socialist Republics. Adayathu inna Russia enna ariyappedunna USSR laanu aadyamayi Aasoothranam enna aashayam udalettathu. Okay. Second point ennu parayunnathu Joseph Stalin enna vyaktiye pattiyaanu. Adayathu annathe Soviet Socialist Republic Union de അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര് ജോസഫ് സ്റ്റാലിൻ എന്ന വ്യക്തി. ഓക്കെ, ഇദ്ദേഹമാണ് USSR ൽ ആദ്യമായി ഫസ്റ്റ് 5-year plan എന്ന ആശയം കൊണ്ടുവരുന്നത്. അവിടുത്തെ സാമ്പത്തിക ഉന്നമനത്തിനായി ഫസ്റ്റ് 5-year plan എന്ന ആശയം ആദ്യമായി USSR ൽ കൊണ്ടുവരുന്നത് ജോസഫ് സ്റ്റാലിൻ എന്ന വ്യക്തിയാണ്. ഓക്കെ, ഈ ജോസഫ് സ്റ്റാലിൻ എന്ന വ്യക്തിയാണ് ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോസഫ് സ്റ്റാലിൻ. ദെൻ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M. Visvesvaraya. അതായത് M. Visvesvaraya ഫുൾ നെയിമാണ് മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ. ഇന്ത്യയിൽ ആസൂത്രണത്തിൻ്റെ പിതാവ് അഥവാ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് M. Visvesvaraya. ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. ഓക്കെ, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വമാണ് M. Visvesvaraya. ഓക്കെ, ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്നത് M. Visvesvaraya ആണ്. അതായത് 1912 കാലയളവിൽ അദ്ദേഹം 19th Divan of Mysore എന്ന പൊസിഷനിൽ എത്തിച്ചേർന്നു. 19th Divan of Mysore എന്ന പൊസിഷനിൽ എത്തിച്ചേർന്നു. ദിവാൻ എന്ന് പറയുന്നത് സെക്കൻഡ് മിനിസ്റ്റർ ഓഫ് മൈസൂർ എന്ന ഒരു ടേമാണ് ദിവാൻ എന്നത്, സെക്കൻഡ് മിനിസ്റ്റർ ഓഫ് മൈസൂർ. സോ 19th ദിവാൻ ഓഫ് മൈസൂർ എന്ന ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നു 1912 കാലയളവിൽ. ആ സമയത്ത് മൈസൂറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് ആസൂത്രണം ചെയ്ത വ്യക്തിയാണ് M. Visvesvaraya എന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ കാണുന്ന ഗവൺമെൻറ് വിശ്വേശ്വരയ്യ കോളേജൊക്കെ സ്ഥാപിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ്. സോ M. Visvesvaraya ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ്, മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നെല്ലാം അറിയപ്പെടുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് September 15 എന്നത്. ഓക്കെ, 15th September എന്നത് M. Visvesvaraya ബർത്ത്ഡേ ആണ്. ഇത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ടാൻസാനിയ എന്ന കൺട്രിയിലും ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ 15th September എന്നത് എൻജിനീയേഴ്സ് ഡേ ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, എൻജിനീയേഴ്സ് ഡേ ആയിട്ട് കണക്കാക്കുന്നത് M. Visvesvaraya ബർത്ത്ഡേ ആയിട്ടുള്ള 15th September ആണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ദെൻ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ഓക്കെ, സോ 3 പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു, മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്നത്. ഓക്കെ, ദെൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M. Visvesvaraya ആണ്. ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ദെൻ അടുത്ത പോയിൻ്റാണ് പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ എന്നത്. 1950 March 15 ആദ്യമായി പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റാണ് 1950 March 15. ഇത് ഒരു ഉപദേശക സമിതി, ഗവൺമെൻറ്റിൻ്റെ ഒരു ഉപദേശക സമിതി, ഒരു തിങ്ക് ടാങ്ക് എന്നാണ് ഇംഗ്ലീഷ് വേർഡ്, ഉപദേശക സമിതിയായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സ്ഥാപനമാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്നത്. ഓക്കെ, ഇന്ത്യൻ ഇക്കോണമി ഡെവലപ്മെൻറ്റിന്, അഗ്രികൾച്ചർ, അങ്ങനെ ഒരുപാട് മേഖലകളെ ടച്ച് ചെയ്തുകൊണ്ട് 5-year plans പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്തു വന്നിരുന്നത് ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ അണ്ടറിലായിരുന്നു.
ഓക്കെ, നമുക്ക് 12 ഫൈവ് ഇയർ പ്ലാൻസ് ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ 12 ഫൈവ് ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികളും പ്ലാൻ ചെയ്ത് വന്നിരുന്നത് ഈ 1950 മാർച്ച് 15 ഫോം ചെയ്ത പ്ലാനിംഗ് കമ്മീഷൻ്റെ അണ്ടറിലാണ്. ഓക്കെ, സാധാരണയായി പ്ലാനിംഗ് കമ്മീഷൻ്റെ മെയിൻ, അതായത് ഏറ്റവും ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ആളാണ് അധ്യക്ഷൻ, ചെയർമാൻ എന്ന് പറയുന്നത്. അത് പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ, സോ ഈ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സോ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇദ്ദേഹമാണ് ഫാദർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ഫാദർ ഓഫ് പ്ലാനിംഗ്, ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. ആസൂത്രണത്തിൻ്റെ, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ ആയിരുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, മാറിപ്പോവരുത്. ദെൻ ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ യോജനാ ഭവൻ എന്നതാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനത്തിന് പറയുന്ന പേര്. അധ്യക്ഷൻ കഴിഞ്ഞാൽ ഉപാധ്യക്ഷൻ എന്ന പൊസിഷനാണ് വരുന്നത്, വൈസ് ചെയർമാൻ. സോ ആദ്യത്തെ ഉപാധ്യക്ഷൻ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ കാലയളവിൽ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദ എന്ന വ്യക്തിയായിരുന്നു. ഓക്കെ, ദെൻ 2014 ഓഗസ്റ്റ് 17, ഈ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റാണ്. 2014 ഓഗസ്റ്റ് 17 തീയതിയാണ് ഈ ആസൂത്രണ കമ്മീഷൻ പിൻവലിച്ചത്. ഓക്കെ, അത് റിപ്പീറ്റ് ഓഫ് ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള നീതി ആയോഗ് നിലവിൽ വന്നത്. ഈ ഒരു പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. സോ 2014 ഓഗസ്റ്റ് 17 ഈ പ്ലാനിംഗ് കമ്മീഷൻ പിൻവലിച്ചത്. ഓക്കെ, സോ അന്നത്തെ നമ്മളുടെ പ്രധാനമന്ത്രി ആയിരുന്നത് നരേന്ദ്രമോദി ആയിരുന്നു. സോ ലാസ്റ്റ്, ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ലാസ്റ്റ് അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി ആയിരുന്നു. ഓക്കെ, അതിനുശേഷം നീതി ആയോഗാണ് വന്നത്. സോ പ്ലാനിംഗ് കമ്മീഷൻ്റെ ലാസ്റ്റ് അധ്യക്ഷൻ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി ആയിരുന്നു. ലാസ്റ്റ് ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടേഗു സിംഗ് അലുവാലിയ എന്ന വ്യക്തിയായിരുന്നു. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫസ്റ്റ് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവും ഫസ്റ്റ് ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയുമായിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ്റെ ലാസ്റ്റ് അധ്യക്ഷൻ നരേന്ദ്രമോദിയും ലാസ്റ്റ് ഉപാധ്യക്ഷൻ മൊണ്ടേഗു സിംഗ് അലുവാലിയയും ആയിരുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നീതി ആയോഗ് എന്നത്. നീതി ആയോഗിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്, ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ്. നമ്മൾ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷന് ശേഷം, പ്ലാനിംഗ് കമ്മീഷൻ റിപ്പീൽ ഓഫ് ചെയ്തതിന് ശേഷം വന്ന ഒരു സ്ഥാപനമാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, 2015 January 1 ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റാണ്. പി എസ് സി എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം, അതായത് 2015 January 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഓക്കെ, നീതി ആയോഗിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് 2015 February 8 ഈ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് February 8 2015 2015 January 1 നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, പിന്നീട് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, നിലവിൽ വന്നപ്പോഴുള്ള മൂന്ന് പൊസിഷനാണിത്, ചെയർമാൻ, വൈസ് ചെയർമാൻ, CEO. അതുപോലെ തന്നെ കറൻറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഈ മൂന്ന് വ്യക്തിത്വങ്ങളെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, നിലവിൽ വരുമ്പോൾ, നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ അന്നത്തെ നമ്മൾ പ്ലാനിംഗ് കമ്മീഷനിൽ പറഞ്ഞ പോലെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ നീതി ആയോഗിലും ചെയർമാൻ പൊസിഷനിൽ വരുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. സോ നിലവിൽ വന്ന സമയത്ത്, അതായത് ഫസ്റ്റ് നീതി ആയോഗിൻ്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ഫസ്റ്റ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ്. ഫസ്റ്റ് CEO എന്ന് പറയുന്നത് സിന്ധുശ്രീ ഖുള്ളറാണ്. ഓക്കെ, ഇവർ മൂന്നുമാണ് ഫസ്റ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ദെൻ കറൻറ്റ്, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ, ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജീവ് കുമാറാണ്. ഇപ്പോഴത്തെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് നീതി ആയോഗ് എന്ന് പറയുന്നത് അമിതാഭ് കാന്താണ്. ഓക്കെ, സോ
നീതി ആയോഗ് നിലവിൽ വന്ന സമയത്തുള്ള ഫസ്റ്റ് ചെയർമാൻ, ഫസ്റ്റ് വൈസ് ചെയർമാൻ, ഫസ്റ്റ് സിഇഒ എന്നതും നിലവിലെ ചെയർമാൻ, വൈസ് ചെയർമാൻ, സിഇഒ എന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകളെയും നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ നീതി ആയോഗിൻ്റെ നമ്മൾ കറണ്ട് ആയിട്ടുള്ള ചെയർമാൻ, വൈസ് ചെയർമാൻ, സിഇഒ എന്നീ മൂന്ന് പൊസിഷനിൽ നമ്മൾ ഓൾറെഡി ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി. ദെൻ നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, 4 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, 2 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്, 4 എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, ദെൻ അതർ എക്സ്പേർട്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കുറേ കാറ്റഗറിയിലുള്ള ആളുകൾ ചേർന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാറ്റഗറിയാണ്, ഒന്ന് ഫുൾ ടൈം മെമ്പേഴ്സും എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സും. ഓക്കെ, ഫുൾ ടൈം മെമ്പേഴ്സായിട്ട് കറൻ്റ്ലി ഇരിക്കുന്ന ആളുകളാണ് ഈ വ്യക്തികളാണ് കറൻ്റ്ലി ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വി കെ സരസ്വത്. വി കെ സരസ്വത് എന്നത് ഫോമർ ഡി ആർ ഡി ഒ ആണ്. ഡി ആർ ഡി ഒ എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് ഡി ആർ ഡി ഒ. അതിൻ്റെ ഫോർമർ ചീഫ് പൊസിഷനിലിരിക്കുന്ന ആളായിരുന്നു വി കെ സരസ്വത്. ഓക്കെ, രണ്ടാമത്തെ വ്യക്തി രമേശ് ചന്ദാണ്. അദ്ദേഹം ഒരു അഗ്രികൾച്ചറൽ എക്സ്പേർട്ടാണ്. ദെൻ മൂന്നാമത്തെ വ്യക്തി ഡോക്ടർ വിനോദ് പോൾ. ഡോക്ടർ വിനോദ് പോൾ എന്നത് ഒരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടാണ്. ദെൻ ലാസ്റ്റ് പേഴ്സൺ ബിപേക് ഡിബ്രോയ്. അദ്ദേഹം ഒരു എക്കണോമിസ്റ്റാണ്. ഓക്കെ, സോ ഈ നാല് പേരാണ് ഫുൾ ടൈം മെമ്പേഴ്സായിട്ട് നീതി ആയോഗിൽ കറൻ്റ്ലി ഉള്ളത്. ദെൻ ഫോർ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ്. എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നിയമാനുഷ്ഠിതമായിട്ടുള്ള നാല് മെമ്പേഴ്സ്. ഓഫ് കോഴ്സ് ഇത് നാല് മിനിസ്റ്റേഴ്സാണ്, കറണ്ട് കേന്ദ്ര മന്ത്രിമാരാണ് ഈ നാല് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ അമിത് ഷാ. അദ്ദേഹം കറണ്ട് ഹോം മിനിസ്റ്ററാണ്, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ് അമിത് ഷാ. ദെൻ രണ്ടാമത്തെ ആൾ രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്, കറണ്ട് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് രാജ്നാഥ് സിംഗ്. ദെൻ മൂന്നാമത്തേതാണ് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്, ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ വ്യക്തിയാണ് നരേന്ദ്രസിംഗ് തോമാർ. നരേന്ദ്രസിംഗ് തോമാർ എന്നത് മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആൻഡ് മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് നരേന്ദ്രസിംഗ് തോമാർ വരുന്നത്. സോ നാല് കേന്ദ്രമന്ത്രിമാരാണ് ഫോർ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ട് നീതി ആയോഗിൻ്റെ വരുന്നത്. സോ ഇത്രയുമാണ് നീതി ആയോഗുമായിട്ട് പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഫോർമേഷൻസ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ആണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി ഇന്ന് തന്നെ ലിങ്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.